നീ പറ ചിരിക്കുപ്പോല. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൻ ഫ്രം സെഡ് ടോക്സ്. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ണൂർ നമ്മൾ കറങ്ങിയ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂര് ഷോപ്പിംഗ് ആണ്. കസിൻസിന്റെ കൂടെയാണ് ഷോപ്പിംഗ് വന്നില്ലേ. അപ്പൊ ആദ്യം നമുക്ക് കസിന്റെ പരിചയപ്പെടുത്താം. വരൂ. ഓക്കെ, ഇത് ഷാക്കിർ, അത് ഷാക്കിറിന്റെ വൈഫ്. പുള്ളിക്കാരൻ ഡോക്ടറാട്ടാ. അപ്പൊ നമ്മള് ഇവിടെ കണ്ണൂര് ചെറുതായിട്ടൊരു ഷോപ്പിംഗിന് വന്നിട്ടല്ലേ. അപ്പോ സ്ത്രീ എന്ന നിലയിൽ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇവക്ക് ഇന്ന് അപായ വാങ്ങണം അത്രേ. അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ഉള്ളത് കോഹ്ലി ഹോസ്പിറ്റലിന്റെ മുന്നിലായിട്ട് മാൾ ഓഫ് അപായാസ്, ദുബായിൽ ഇവർക്ക് ബ്രാഞ്ച് അല്ലേ. ആ മാൾ ഓഫ് അപായസിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. അപ്പൊ നേരെ അതിന്റെ മേലേക്ക് കയറാൻ പോയാണ്. അപ്പൊ ഇതാ നമ്മുടെ പാത്തും സൈലിയും കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്, എന്തോ കളറാ നോക്കുന്നു. അതെ, ഒന്നിങ്ങോട്ട് നോക്കിയ. എന്തെല്ലാം വിശേഷം തന്നെ? എങ്ങനെയുണ്ട് ഷോപ്പിലെ കളക്ഷൻ? എല്ലാം ഉണ്ട്. പാത്തു, എന്താ അവസ്ഥ? ഷോപ്പ് എങ്ങനെയുണ്ട്? ദുബായിട്ട് കമ്പയർ ചെയ്യുമ്പോ ദുബായിലെ പോലത്തെ സാധനങ്ങൾ കേട്ടോ. അതായത് ഈ അറബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറെ ടൈപ്പ് ഇല്ലേ, അങ്ങനത്തെ കുറെ പറഞ്ഞത് ആ ഒരു സെക്ഷനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവര് സ്ലീവ്സിലെ ഡിസൈൻ ഒരുപാടുണ്ട് കേട്ടോ, നിങ്ങൾ ശരിക്കും കാണന്നെ വേണം. അപ്പൊ എനിക്ക് എപ്പം പറയുന്ന പോലെ അതൊന്ന് കണ്ടിട്ട് വാ. ഇപ്പൊ ഞെട്ടിരിക്കുന്ന അഭായ ഉണ്ടല്ലോ, ഇതിവര് ഹവ കളക്ഷനിലാണ്. ഹവ കളക്ഷനിൽ ഇവർക്ക് ഒരു 10-20 ഡിസൈൻസ് ഉണ്ട്. ഹവ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് മെയിൻ ആയിട്ട് എമിറാത്തി ഡിസൈൻസ് ഒക്കെ, അതായത് അറബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മെറ്റീരിയലും ഡിഫറെന്റ് ആണ് കേട്ടോ, കാരണം ഇത് അവര് എമിറാത്തി മെറ്റീരിയൽ എന്നാ പറഞ്ഞത്. എന്തോ കൊറിയൻ ജോർജറ്റ് അങ്ങനെ എന്തോ ആണ് മെറ്റീരിയൽ. അതിൽ തന്നെ ഇവര് സ്ലീവ്സിന്റെ എൻഡിലാണെങ്കിൽ ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എൻഡിൽ ഒരു ഫ്ലെയർ ഓർഗൻസ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ പൊതുവേ എല്ലായിടത്തും കാണുന്നില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ്. പൊതുവേ നമ്മൾ സൂമിന് അത് അതൊക്കെയല്ലേ കാണാം, പക്ഷെ ഈ ഒരു മെറ്റീരിയൽ പൊതുവേ അങ്ങനെ കാണാത്ത മെറ്റീരിയലാണ്. ഈ ഹവ കളക്ഷനിലെ കുറെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, അപ്പൊ എനിക്ക് വാങ്ങി തരത്തുള്ളൂ. ഞാൻ സാലക്ക് കൊണ്ട് ഹവ കളക്ഷൻ തന്നെ എടുപ്പിക്കുന്നുണ്ട്. അപ്പൊ സാലക്കും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാ. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ്സിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓർഗൻസ മെറ്റീരിയൽ, പിന്നെ ഈ എമിറാത്തി മെറ്റീരിയൽ. പാത്തു വല്ല അപായം വെക്കുന്ന ആളെ പോലെ കയ്യെല്ലാം പിടിച്ചിട്ട് പറയുന്നത്. ഇവിടെ സ്റ്റോൺ വർക്കും ഫ്ലോറൽ വർക്കും മാത്രല്ല, പ്ലെയിൻ ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതേപോലെ ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് ലൈക് ബ്ലാക്കിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഒക്കെ വരുമ്പോൾ കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവ് ആണ്. ഇതുപോലെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ രണ്ടാളും ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കടിച്ചോ. ക്യാമറ ഇവിടെ കണ്ടാൽ ഇവിടെ ചിരിക്കും, കണ്ണടയിലേ കൂടി നോക്കിട്ട് ചിരിക്കുന്ന എന്താ അവസ്ഥ. കത്ത് ചിരിച്ച മതി, ഇനി പറിച്ചിരി. ഇനി പറ ഷോപ്പിങ്ങിന് വന്നിട്ട് കാര്യമായിട്ട് എന്തോ ചെയ്യുന്ന ഹസ്ബൻഡ്. A few moments later. 1 hour later. Eventually. 3 hours later. 6 hours later.
later that same evening. ഇതിവരുടെ വേറൊരു അടിപൊളി ഡിസൈൻ ആണ്. അബായ തന്നെയാണ്, പക്ഷെ ഒരു പാർട്ടി വെയർ, ഒരു മോഡസ്റ്റ് കളക്ഷനിൽ വരുന്ന ഒരു പാർട്ടി വെയർ ഡിസൈൻ കൂടിയാണ്. പിന്നെന്താ, ഇതിൽ ഇങ്ങനെ കുറെ റഫിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ദുപ്പട്ടയിലാണെങ്കിലും കുറെ റഫിൾസ് ഉണ്ട്, ഇവിടെയും കുറെ ഫ്രിൽസ് ഒക്കെ വന്നിട്ട് ഒരു മോഡസ്റ്റ് വെയർ. ഇത് എഗെയിൻ ഇവരുടെ മോഡസ്റ്റ് കളക്ഷനിൽ വരുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം കേട്ടോ, ഒന്നുമില്ല, പ്ലെയിൻ ആണ്. സ്ലീവ്സിൽ മാത്രം കുറച്ച് ഹാൻഡ് വർക്കും പിന്നെ ഈ ഒരു ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ ഈ സ്ലീവ്സിലുള്ള ഈ കളർ വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റിലാണ് തോന്നുന്നു ഇവർ ഈ ദുപ്പട്ടൻ്റെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഷെയ്ഡായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റഫിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് മാത്രമിട്ട് ബോറടിക്കുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഒരേ കളറൊക്കെ മാറ്റിയിടാം. ഇവർക്ക് അബായസ് കൂടാതെ വേറൊരു കുഞ്ഞു സെക്ഷൻ ഉണ്ട്. അവിടെ കുറേ കുർത്തീസ്, പിന്നെ ലെഗിങ്സ്, പിന്നെ നൈറ്റീസ്, ഇന്നർ ഗാർമെൻറ്റ്സ്, പിന്നെ അബായനുള്ളിലിടുന്ന പാൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇവരുടെ സ്റ്റോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്പ്ലേ സിസ്റ്റം. ഇങ്ങനെ ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഒരു അബായ ഷോപ്പിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ദുബായിൽ കുറേ അബായ ഷോപ്പിൽ പോയിട്ടുണ്ട്, നാട്ടിലാണെങ്കിലും പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ ലൈക്ക് യൂഷ്വലി ബ്രാൻഡഡ് സ്റ്റോഴ്സിലൊക്കെ പോകില്ലേ, ബ്രാൻഡഡ് സ്റ്റോഴ്സിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവാറ്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട സെലക്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സൈസ് ഡിഫറൻസ് അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതേപോലെയാണ് ഇവരുടെ ഡിസ്പ്ലേ സിസ്റ്റം. പിന്നെ ഇവരെ പറ്റി എടുത്ത് പറയാനുള്ളത് ഇവരുടെ ഹിജാബ് കളക്ഷൻസ്, അമേസിംഗ്. അപ്പൊ ഗായ്സ്, പാത്തോടെ ബിസി ബിസി സെലക്ഷനിലാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്കൊരു പ്രധാന വ്യക്തിനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇല്ല, അബായസ് മൊത്തം ഡിസൈൻ ചെയ്ത ഡിസൈനർ നമുക്ക് കൈകിട്ടിയിട്ടുണ്ട്, അഫ്ര ഷബീബ്. എന്തല്ല വിശേഷം? സുഖനാ? സുഖം, സുഖമായിട്ടിരിക്കുന്നു. അടിപൊളി. അതെ, ഞാൻ നിങ്ങളെ സ്റ്റാഫിനോട് സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ടായി നിങ്ങൾ ഇവിടെ ഉള്ള മെറ്റീരിയൽസ് എല്ലാം ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന്. ആക്ച്വലി നമ്മൾ അവിടെ സെറ്റിൽ ആണ്. അവിടെ നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെ തന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് നമ്മളുടെ യൂണിറ്റിൽ നമ്മളുടെ തന്നെ 13 പണിക്കാരുണ്ട് അവിടെ. 13 ടൈലേഴ്സും ഹാൻഡ് വർക്കേഴ്സും എംബ്രോയിഡറി ഒക്കെ ആയിട്ട് നമുക്ക് 13 സ്റ്റാഫ് ഉണ്ട്. അപ്പം അവരെ രാവിലെ 9:30 to 12 വരെ ഞാനും എൻ്റെ സ്റ്റാഫും കൂടെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രോഡക്ട്സും ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഇവിടുന്ന് പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ അവിടുന്ന് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത്. അപ്പൊ അതിന്റെ റേറ്റും കാര്യം പൊതുവേ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി നമ്മളിപ്പം ഞാൻ ഈ മോൾ ഓഫ് അബായസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 4 years ആയി. സോ ആദ്യം നമ്മൾ 3 years ഓൺലൈനിലായിരുന്നു. അപ്പൊ ഓൺലൈനിൽ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോഴാണ് റീറ്റെയിൽ എക്സ്പാൻഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈൻ നല്ല പ്രസൻസ് ഉണ്ട്, അതായത് സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല റീച്ച് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതിനുശേഷമാണ് നിങ്ങൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയത്. ഇപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇപ്പൊ നമുക്ക് 3 outlets ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പെരിന്തൽമണ്ണയാണ്. ഇത് സെക്കൻഡ് ഔട്ട്ലെറ്റ് ആണ് കണ്ണൂര്. ഇപ്പൊ March 1st നമ്മൾ മഞ്ചേരി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ മൊത്തം 3 branches ഉണ്ട്. ഇനി നെക്സ്റ്റ് വടകര. വടകര നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഒരു വിമൻ എംപവർമെന്റ് എന്ന് വേണം പറയാം. കാരണം ഒരു സ്ത്രീ ഓൺട്രപ്രണർ ആണ് അല്ലെ, ഡിസൈനർ എന്ന് മാത്രമല്ല പുള്ളിക്കാരിയുടെ സ്വന്തം ബിസിനസ് ആണ്. അപ്പൊ ഇതില് എത്രത്തോളം ഹസ്ബൻഡിന്റെ സപ്പോർട്ട്? ആള് ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡ് കംപ്ലീറ്റ് ഹസ്ബൻഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആദ്യം ആളൊരു കനേഡിയൻ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എടുത്തപ്പം എനിക്ക് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞപ്പോ പിന്നെ ആള് എന്റെ കൂടെ സപ്പോർട്ട്. അപ്പൊ ആദ്യം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാത്രമായിരുന്നു ചെയ്തത്, പിന്നെ അതൊരു റീറ്റെയിൽ ഷോപ്പിലേക്ക് വന്നപ്പോ ആളോട് സപ്പോർട്ടായി. ആൾ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ ഗ്രോത്തിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി 3 branches ഉണ്ട്, 4th branch ഇപ്പൊ അടുത്ത് തുടങ്ങും. ഓക്കെ, വടകര അല്ലേ. ഓക്കെ, അപ്പോ ഈ കാണുന്ന ഡിസൈൻസ്, ഇപ്പൊ നമ്മള് പൊതുവെ നമ്മളൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് കുറച്ച് തിരക്കാവുമ്പോ നമ്മള് അടുത്ത ആൾക്കാരെ വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പോഴും നിങ്ങൾ തന്നെ ആണോ ഇത് ഡിസൈൻ ചെയ്യുന്നത്, അതോ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ തന്നെയാണോ, അതോ ഡിസൈനിങ് പാർട്ട് വേറെ ആർക്കും കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു ടീം, മോൾ ഓഫ് അബയസിന്റെ ഒരു ടീം, നമ്മളൊരു ഒരു പ്രൊഫഷണൽ ക്രൂ തന്നെ ഇതിന്റെ ബാക്കിലുണ്ട്. ഈവൻ നമ്മളുടെ ബാക്കി അഡ്വർടൈസിങ് ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളുടെ ഓരോ ഇവന്റ് വർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഓരോ ഫീൽഡിലും പ്രഗത്ഭരായിട്ടുള്ള ടീം തന്നെ ഇതിന്റെ ബാക്കിൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഡിസൈനിങ് നിങ്ങൾ തന്നെ, അതിന്റെ ഡിസൈനിങ്ങിൽ വേറെ ആരും ഇതുവരെ കൈ കടത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ 3 branches ഉണ്ടെന്ന്. അപ്പൊ ഈ ബ്രാഞ്ചിലൊക്കെ ഓടി നടക്കലാണ്? ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടെ ഉണ്ടാവാറില്ല, ദുബായിലാണ് ഉണ്ടാവല്. പക്ഷെ ഇവിടെ സ്റ്റോർ മാനേജേഴ്സ് ആയിട്ട്
ഓരോ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓരോ സ്റ്റോറിലും ഓരോ സ്റ്റോർ മാനേജേഴ്സ് ഉണ്ട്. ആ സ്റ്റോർ മാനേജേഴ്സ് ആണ് എനിക്കുള്ള അപ്ഡേറ്റ്സ് കംപ്ലീറ്റ് തരുന്നത്. പിന്നെ എൻ്റെ ബ്രദറാണ് പർച്ചേസ് മാനേജർ. നമ്മൾ ഫാമിലി ഇപ്പം എൻ്റെ ബ്രദറാണ് പർച്ചേസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണത് എൻ്റെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സോ എനിക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീൽ ഉണ്ട്. ഹസ്ബൻഡ് പിന്നെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇവന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ്. അപ്പൊ മനസ്സിലായല്ലോ, പാത്തുവിന്റെ സെക്ഷനാണ് ഈ സെലക്ഷനും ഡ്രസ് സർക്കിളും ഒക്കെ. എന്റെ സെലക്ഷൻ ഇതായിരുന്നു, അതായത് എന്റെ സെക്ഷൻ ഇതായിരുന്നു, അതായത് പുള്ളിക്കാരി ഒറ്റക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോ കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഇത് ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ രണ്ടാളും ഇങ്ങനെ പോസ്റ്റ് ആക്കി ഇരുത്തിട്ട് ഇവർ ഇതാ രണ്ട് അപായ എടുത്തിട്ടുണ്ട്. പാത്തു ഒന്നെടുത്ത്, അതുപോലെ തന്നെ നമ്മളെ സാലിയും ഒന്നെടുത്തിട്ടുണ്ട്. ആ സാലൊക്കെ എടുക്കാന്ന് പറഞ്ഞ മുമ്പിൽ വന്നെങ്കിലും ലാസ്റ്റ് നമ്മളെ തലയിലേക്ക്. അതല്ല സത്യം. അപ്പൊ എങ്ങനെ പാത്തു ഇഷ്ടപ്പെട്ട തീരുമാനായ സാലയും തീരുമാനാക്കി? ആ അങ്ങനല്ലേ വേണ്ടില്ല, ഇതിങ്ങനെ ഓ അങ്ങനെ അപ്പൊ കണക്കന്നെ. അപ്പൊ ഇവിടെ ഓൾറെഡി നിങ്ങൾ ഇവരുടെ കളക്ഷൻസ് ഒക്കെ കണ്ടു. അപ്പൊ ഇവരുടെ കൂടുതൽ കളക്ഷൻസ് കാണാനും ഇവരെ പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യാം. അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സലാം, നിന്നോട് എനിക്കൊരു സ്പെഷ്യൽ ചോദ്യം ചോദിക്കാനുണ്ട്. സെറ്റോക്സ് എപ്പിസോഡിൽ അഭിനയിച്ചിട്ട് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഫീലിംഗ്സ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയാ? എന്താണ് ഇത്ര അടിപൊളി? അതാണല്ലോ അടിപൊളി. മനസ്സിലായി, ഈ വൈബല് നാട്ടുകാർ കണ്ടിപ്പോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഇവനെ പറ്റി ഞാൻ ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല. ഇതെന്റെ കസിൻ, പുള്ളി ഒരു ഡോക്ടറാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് ചെങ്ങളായില്ല അല്ലേ? ചെങ്ങളായി PHC അവിടെ മെഡിക്കൽ ഓഫീസറാണ്. മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഭാര്യ സാല എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വേറെയും കുറേ ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരുപാട് സമയമെടുത്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവർ രണ്ടുപേരെയും ഇതും ഇതും ഒക്കെ ഇങ്ങനെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ടൈം ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. രാത്രി ഏകദേശം 11:30 ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. എന്നിട്ട് പതിവ് കിടന്നോളാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. Thank you.